ഹലോ യൂട്യൂബ്, നമ്മളിന്ന് സദേൺ ഓഫ് റോഡ് ചലഞ്ചിൻ്റെ ഒരു ട്രാക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇന്നത്തെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു തന്നെ പറയാൻ പറ്റുള്ളൂ. താറുകളും ജിപ്സികളൊക്കെ ഒരുപാട് അവിടെ കിടക്കുന്നുണ്ട്. അക്രമ സംഭവങ്ങളൊക്കെ അതേ അപ്പുറത്ത് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം. പാലക്കാട് ചിദ്ലിയിൽ നടന്ന മോട്ടോർസ്പോർട്ട് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച സദേൺ ഓഫ് റോഡ് ചലഞ്ച്. പാലക്കാട്ടുകാർക്ക് അത്ര സുപരിചിതമല്ലാത്ത ഈ ഓഫ് റോഡ് ചലഞ്ച് കാണാൻ ഒട്ടനവധി ആളുകളാണ് എത്തിയത്. രക്ഷയില്ലാത്ത ഓഫ് റോഡിംഗ് ആണ് ഇവിടെ. പ്രതീക്ഷയിലും കൂടുതൽ ആൾക്കാർ വന്ന അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് സംഘാടകരും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താണേലും കിട്ടില്ല പരിപാടിയാണ് സംഭവം. രണ്ടു ദിവസമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സരം നടക്കുമ്പോൾ അപകട സാധ്യത ഏറെയുള്ള ട്രാക്കിലൂടെ ആളുകൾ മുറിച്ചു കിടക്കുന്നത് സംഘാടകർക്ക് തീർത്താ തീരാത്ത തലവേദനയാണ്. സദേൺ ഓഫ് റോഡ് ചലഞ്ച് പാലക്കാടിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം എന്തായിരുന്നു? ഞാനൊരു പാലക്കാടുകാരനാണ്. ഓക്കെ. പോലീസ് ഈ റേസ് റാലി റേസ് ആണ് ഞാൻ ഓടിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ. സോ നമ്മുടെ നാട്ടിലൊരു ഇവന്റ് ചെയ്യണം, നല്ലൊരു ഇവന്റ്. ഇതുവരെ നമ്മുടെ നാട്ടിലൊരാളും ഒരു ഇവന്റ് ചെയ്തിട്ടില്ല. മീൻസ് ഇവന്റ് നടക്കുന്നുണ്ട്, ഒരു ബിഗ്ഗസ്റ്റ് പുറത്തുനിന്നുള്ള എല്ലാ കാറ്റഗറീസ് കൊണ്ടുവന്ന്. അതാണ് നമ്മുടെ ഓരോ കാറ്റഗറിന്റെ പേരിന് ഡിഫറെന്റ് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. ഒരു നല്ല സ്റ്റാൻഡേർഡ് റൂൾ വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ളൊരു ഇവന്റ് ആണ്. പാലക്കാട് ചെയ്യുന്നൊരു വലിയ ആഗ്രഹമായിരുന്നു. ഓക്കെ. ഇവിടുത്തെ ട്രാക്ക് എങ്ങനെയുണ്ട് ഇപ്പോൾ? ട്രാക്ക് ടെക്നിക്കലാണ്, ഫാസ്റ്റാണ്, ഒബ്സ്റ്റക്കൾസ് ഉണ്ട്. സോ എല്ലാം കൂടി മിക്സ്ഡാണ്. നമ്മുടെ മെയിൻ അതുകൊണ്ട് എല്ലാ കോമ്പറ്റീസും എൻജോയ് ചെയ്ത് ഓടിക്കണം. അല്ല, വണ്ടി പെട്ട് കിടന്ന ഒരു കഷ്ടത്തിലേക്ക് അവൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആവുക. സോ നമ്മൾ അങ്ങനെ ഓടിച്ച് സെറ്റ് ചെയ്ത ട്രാക്കാണ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് വെഹിക്കിൾസ് ആണ് ഉള്ളത് ഇപ്പം? ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് മോഡൽ താർ ഓടിയിട്ടുണ്ടായിരുന്നു, പെജറോ സ്പോർട്ട് ഓടിയിട്ടുണ്ടായിരുന്നു, എൻഡേവർ ഓടി, അതൊക്കെ എസ് യു വി കാറ്റഗറിയിൽ ഓടി. പിന്നെ ജിപ്സ് കോമൺ ആയിട്ട് ജിപ്സി ജീപ്പ് അങ്ങനെ വെഹിക്കിൾസ് ഓടി. നെക്സ്റ്റ് ഇവന്റ് ഞങ്ങൾ ഇനിയും രണ്ട് മൂന്ന് കാറ്റഗറി പുതിയത് കൊണ്ടുവരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാവും, 2-3 മന്ത്സിന് അടുത്ത ഇവന്റും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ഇവന്റും പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇതിന്റെ സെറ്റിംഗ്സും മറ്റു കാര്യങ്ങളൊക്കെ. ഇവന്റ് അല്ലേ? പ്രൈസ് മണി എങ്ങനെയാണ് ഇതിന്റെ?
പ്രൈസ് മണി 10 entries മേലെ വന്നാലും ക്യാഷ് പ്രൈസ് ഉള്ളു. പിന്നെ നമ്മൾ എന്റെ ഇവന്റെ പ്രത്യേകത ഡ്രൈവറും നാവിഗേറ്ററും ഒരേ ട്രോഫി, സെയിം ഈക്വൽ, എല്ലാവർക്കും ഒരേപോലെ ട്രോഫി, പ്ലസ് ഫാസ്റ്റസ്റ്റ് ഡ്രൈവറിന് ഒരു 5.5 feet തന്നെ ഫാസ്റ്റ് ഡ്രൈവർ ട്രോഫി. ക്യാഷ് പ്രൈസ് ഞങ്ങൾ ഓപ്പൺ ക്ലാസ്സിൽ എല്ലാത്തും ഫസ്റ്റ് ഫിനിഷ് ചെയ്ത ആൾ കൊടുത്തിട്ടുണ്ട്. രണ്ട് മീൻസ് കോമ്പറ്റീറ്റർ ഉണ്ടെങ്കിൽ ആ കാറ്റഗറി റണ് ചെയ്തു, അതിൻ്റെ അതിന് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഉണ്ടെങ്കിൽ അത് എല്ലാവർക്കും ട്രോഫികളും കൊടുത്തിട്ടുണ്ടായിരുന്നു. മത്സരത്തിനിടയിൽ തകരാറ് മൂലം ചില വാഹനങ്ങൾ നിന്നുപോയെങ്കിലും ഒട്ടും വൈകാതെ തന്നെ മത്സരം പുനരാരംഭിച്ചു. പാലക്കാട്ടുകാർക്ക് കാഴ്ചയുടെയും അനുഭവത്തിൻ്റെയും പുത്തൻ വിസ്മയം കൊണ്ടുവന്ന മോട്ടോർസ്പോർട്ട് ഓഫ് ഇന്ത്യയ്ക്ക് നന്ദി അറിയിക്കുന്നു. തുടർന്നും ഇതുപോലുള്ള പരിപാടികൾ പാലക്കാട്ടേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മാരക ഓഫ് റോഡിങ്ങാണ് കണ്ടത്, ജിപ്സികളുടെ എല്ലാം ആക്രമ പെർഫോമൻസ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. സുഹൃത്തുക്കളിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നതുവരെ ഗുഡ് ബൈ.